സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പാളിപ്പോയ സൃഷ്ടിയെ തുടർന്ന് ദൈവത്തിനുണ്ടായ വീണ്ടു വിചാരമല്ല ലോകരക്ഷ എന്നത്. ആ സുന്ദര സൃഷ്ടിയെ പരിപൂർത്തിയിലെത്തിക്കാനുള്ള അവിടുത്തെ അനാധിയായ പദ്ധതി തന്നെയാണത്. നമ്മെ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്ന നമ്മളും ഒരേ ഉറവയിൽ നിന്നാണ്. അതിനാൽ നമ്മുടെ രക്ഷകനായ ക്രിസ്തു നമ്മെ സഹോദരർ എന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല. ഇന്നലെ ഹെബ്രായർ 2:9-11 വരെ നമ്മോട് പറയുകയായിരുന്നു, നമ്മുടെ ഉരുവത്തിൽ തന്നെ രക്ഷ കൂടെ പിറപ്പായുണ്ട്. അത് ക്രിസ്തുവിലൂടെ പരിപൂർത്തി വരുന്നു അവൻ്റെ സഹനങ്ങളിൽ നാം പങ്കുചേരുമ്പോൾ. വിശ്വാസത്തിൻ്റെ ഈ സഹന വഴികളിൽ നാം പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം നമ്മളിൽ പരിപൂർണമാകുന്നതും നാം ദൈവത്തെ ദർശിക്കുന്നതും. ഇന്നലെ ശ്രീഹ പറഞ്ഞു 1 യോഹന്നാൻ 4:12. ഇന്ന് നാം യോനാ പ്രവാചകനെ പരിചയപ്പെടുകയാണ്. ദൈവത്തിൻ്റെ കറതീർന്ന സൃഷ്ടികളെ കണ്ടിട്ട് അതിൽ കുറ്റങ്ങൾക്കും കുറവുകൾക്കും ഇടമുണ്ടെന്നും വീണ്ടെടുപ്പിന് സ്ഥാനമുണ്ടെന്നും കാണാതെ പോയതാണ് യോനായുടെ പ്രശ്നം. അങ്ങനെയുള്ളവരുടെ എല്ലാം അടയാളവുമാണ് യോന. വളരെ ഭംഗിയായി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ഒരു വസ്തു നമുക്കുണ്ടെന്നിരിക്കട്ടെ, അത് വൃത്തിയായിരിക്കുന്നു എന്ന് മാത്രമല്ല അത് വൃത്തികേടായാൽ എന്തു ചെയ്യും എന്നൊരു കാര്യം കൂടി നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല അത് വൃത്തിയായിരിക്കുന്നത് വൃത്തിയാക്കപ്പെടുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ പോകരുത്. മനുഷ്യരുടെ കാര്യത്തിലും ഇത് പ്രധാനമാണ്. ആദിയിൽ എല്ലാം നന്നെന്ന് കണ്ട ദൈവം നന്നായി തന്നെയാണ് അവനെല്ലാം സ്ഥാപിച്ചത്. പിന്നീട് കറ പുരണ്ടതായി കണ്ടാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? തിരുവചനം നമ്മോട് പറയുന്നു, അവൻ അതിനോട് കാരുണ്യം കാണിക്കും. അതിന് തക്ക ശിക്ഷണം നൽകിയാലും അത് കാരുണ്യപൂർവകമായ വീണ്ടെടുപ്പ് തന്നെയാണ്. ഇന്ന് യോന കാണാതെ പോകുന്നത് ഈ കാരുണ്യഭാവമാണ്. പുഴുക്കുത്തില്ലാത്ത ഏതൻ തോട്ടമാണ് അവൻ്റെ തലനിറയെ. എന്നാൽ പുഴുക്കുത്തു വന്നാലും അതിനെ നേരെയാക്കുന്ന ദൈവമെന്ന തോട്ടക്കാരനെ അവൻ കാണുന്നില്ല. ഹഖദോഷ്, വിശുദ്ധൻ എന്ന യഹൂദ പാരമ്പര്യം അപൂർവമായി മാത്രം വിളിക്കാറുള്ളവരിൽ ഒരുവനാണ് 16-ാം നൂറ്റാണ്ടിലെ റബ്ബിയായിരുന്ന മോഷെ അലേഷിഖ്. ഇന്ന് നാം കീർത്തനവാക്യമായി പാടുന്ന യോനായുടെ ഗീതം ആധാരമാക്കി അദ്ദേഹം നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. യോന 2:4, നീ എന്നെ കടലാഴങ്ങളിലേക്ക് എറിഞ്ഞു, കടലിൻ്റെ ഉള്ളിൽ ഒരു നദിയുടെ ആഴം എന്നെ പൊതിഞ്ഞു. റബ്ബി പറയുന്നു, ഏദനിൽ ജീവവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആരംഭിച്ച വിഖ്യാതമായ ആ നദിയാണ് യോനായെ ചൂഴ്ന്നു നിൽക്കുന്നതെന്ന്, ജീവദായകമായ ആ നദി. ദൈവം മനുഷ്യൻ്റെ പാപം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തികച്ചും അസംതൃപ്തനും അസ്വസ്ഥനുമാണ് യോന. തിന്മയെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടി ശാന്തസുന്ദരമായ ഒരു ഏദനിൽ അഭയം തേടാനാണ് അവൻ്റെ മിഥ്യാബോധം അവനെ പ്രേരിപ്പിക്കുന്നത്. ആൻ ഐഡലിക് ഈഡൻ ലൈക്ക് എക്സിസ്റ്റൻസ്. ഇങ്ങനെ ഒരു ഒളിച്ചോട്ടവും ഏദൻ ദാഹവും യോന നിരന്തരമായി ആവർത്തിക്കുകയാണ്. പക്ഷേ അപ്പോഴെല്ലാം ദൈവം അവനെ ഏദനിൽ നിന്ന് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. യാഥാർത്ഥ്യത്തെ പച്ചയായി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഈ അവസ്ഥ അവനെ രോഷാകുലനാക്കുന്നു. മനുഷ്യൻ്റെ വീഴ്ചകൾ അരങ്ങേറുന്നിടത്ത് ദൈവിക പദ്ധതിയിൽ ശിക്ഷണത്തിനും കാരുണ്യപൂർവകമായ വീണ്ടെടുപ്പിനും അത്യന്താപേക്ഷിതമായ ഒരു സ്ഥാനമുണ്ട്. യോന നിലവയിലേക്ക് പോകാൻ വിസമ്മതിച്ചുകൊണ്ട് താർഷിഷിലേക്ക് കപ്പൽ കയറുകയാണ്. എസക്കിയൽ 28:13 ഏദൻ തോട്ടത്തിന് സദൃശ്യമായ സുബക നഗരത്തെ അലങ്കരിക്കുന്ന ഒരു രത്നത്തിൻ്റെ പേരും താർഷിഷ് എന്നാണ്. മാത്രമല്ല കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ അവൻ കപ്പലിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ഒളിച്ചിരുന്നു. യോന 1:5. കപ്പലിനെ സൂചിപ്പിക്കുന്ന ആ ശബ്ദം സാഫോൺ എന്നാണ്. കപ്പലിനെ കുറിക്കുന്ന ഒരു സാധാരണ പദവുമല്ല അത്. ഏഷ്യ 14:13 സാഫോൺ എന്നത് ദൈവഭൂമികയായ ഒരു മലയുടെ പേരാണ്. പറുദീസ സദൃശ്യമായ ഒരു സ്ഥലം തന്നെ. യോന അവിടേക്കാണ് ഊളിയിട്ട് പോകുന്നത്. ചുറ്റുമുള്ള തിന്മയെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നാം അറച്ചു മാറിയാൽ കാര്യമില്ല. അതിനെ വിശുദ്ധമായി കൈകാര്യം ചെയ്തുകൊണ്ട് വീണ്ടെടുപ്പ് സാധിക്കുന്നവരാക്കണം. ഇന്ന് സുവിശേഷത്തിൽ നാം അത് കാണും. അതിനു മുൻപ് ഒരു കാര്യം കൂടി ഓർത്തേക്കണം. എസക്കിയൽ 27 ടൈറിനെക്കുറിച്ച് പ്രവചിക്കുന്ന ഭാഗത്ത് ടാർഷിഷിൽ നിന്നുള്ള കപ്പലുകളെ ദൈവം മുക്കുന്ന ഭാഗമുണ്ട്. സമ്പത്തുകളെല്ലാം കൊണ്ടുവരുന്ന താർഷീഷ് കപ്പലുകളെ, ഇന്നിതാ താർഷീഷിലേക്ക് പോകുന്ന സഹോദരനെ നോക്കാതെ സങ്കല്പ സുന്ദര തീരത്തേക്ക് പോകുന്ന യോനായുടെ കപ്പൽ ദൈവം മുക്കാൻ പോകുകയാണ്. യോനായുടെ ഏദൻ സങ്കല്പങ്ങളെ ദൈവം മുക്കി താഴ്ത്തുന്നു.
ഏതൻ നദിയിൽ മുങ്ങിക്കിടക്കാൻ ദൈവം അവനെ അനുവദിക്കുന്നുമില്ല. അവനെ മീൻ വിഴുങ്ങി കരയിൽ തട്ടുന്നു. ജീവിതം ഇനിയുമുണ്ട് സ്നേഹിക്കാനും ക്ഷമിക്കാനും. ഇന്ന് യോഹന്നാൻ 13:34 നമ്മെ ഓർമ്മിപ്പിക്കും സ്നേഹത്തിൻ്റെ ആ പുതു നിയമം തന്നെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്. ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതാണല്ലോ സ്നേഹം. 1 യോഹന്നാൻ 4:19. പരമമായ ആ കൽപ്പനകൾ എന്തെന്നുള്ള ചോദ്യത്തിന് ഇന്ന് സുവിശേഷം ഉത്തരം നൽകുന്നു. Luke 10:25-37 ദൈവസ്നേഹവും പരസ്നേഹവും. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. Levit 19 ഈ കൽപ്പന പ്രത്യക്ഷപ്പെടുന്നിടത്ത് നിയമ ചർച്ചകളുടെ ഒരു സന്ദർഭത്തിലാണ്. ആരാണ് അയൽക്കാരൻ എന്നതിന് അവിടെ രണ്ടു തരം ഉത്തരങ്ങൾ വായിച്ചെടുക്കാം. 1, സങ്കുചിതമായ അർത്ഥത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. വിശാലമായ അർത്ഥത്തിൽ അത് പരദേശികളെയും ഉൾപ്പെടും. എന്നാൽ അതിനേക്കാൾ വിശാലമായ ഒരു അർത്ഥതലമാണ് ക്രിസ്ത്യാനികൾക്ക് നാഥൻ ഇതിൽ വ്യാഖ്യാനിച്ചു നൽകുന്നത്. 5:43 ശ്ലീഹ അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. 13:9 Galatians 5:14 അയൽക്കാരനെ ദ്രോഹിക്കുന്ന ഒരാളായിരുന്നു മോശയെ വെല്ലുവിളിച്ചത് എന്ന് തിരുവചനം പറയുന്നുണ്ട്. Apostle 7:27 സത്യത്തിൽ അത് മോശയുടെ അധികാരത്തിന് നേരെയല്ല, ദൈവത്തിൻ്റെ അധികാരത്തിന് നേരെയുള്ള വെല്ലുവിളി തന്നെയായി മാറുന്നു. 4:12 അതുകൊണ്ട് ഒരുവൻ സ്വയം ന്യായീകരിക്കാൻ ഇന്നിത ഇവിടെ നാഥനോട് ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? നാഥൻ നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറയുന്നു. ആ മൃതപ്രായൻ്റെ മുൻപിൽ ദൈവസ്നേഹത്തിൻ്റെ മൂർത്ത രൂപമായി കരുണയുടെയും ക്ഷമയുടെയും വാതിൽ തുറന്നിട്ടവനാണ് യഥാർത്ഥ അയൽക്കാരൻ. അവൻ വിജാതീയനോ സമരായനോ എന്നത് പ്രശ്നമേയല്ല. അതേസമയം കലർപ്പില്ലാത്ത യഹൂദ ആചാരം പാലിക്കുന്ന മറ്റ് കഥാപാത്രങ്ങൾ ഈ സ്നേഹത്തെ പ്രകടമായി ലംഘിക്കുകയും ചെയ്യുന്നുണ്ട്. വിഭാഗീയതയുടെ അതിരുകളിലല്ല അയൽവാസികളെ നിർണയിക്കപ്പെടേണ്ടത്, സ്നേഹത്തിൻ്റെ അതിരില്ലായ്മയിലാണ്. അവിടെ എല്ലാവരും ഉറ്റവരും ഉടയവരുമായി മാറുന്നു. മുറിവേറ്റവരെ തൊടാൻ നമ്മൾ അറക്കുമ്പോഴും ഭയപ്പെടുമ്പോഴും വൈദ്യന്മാർ അങ്ങനെയല്ലല്ലോ, അവർ തൊടുകയും വെടിപ്പാക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നില്ലേ? അതുതന്നെയാണ് ദൈവസ്നേഹം നമ്മോടും ചെയ്യുന്നത്. തിന്മയുടെ മുൻപിൽ ഓക്കാനിച്ചു നിൽക്കാനുള്ള കപട സാത്വികതയല്ല, തിന്മയുടെ മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കാനുള്ള നിസ്സംഗതയുമല്ല, കാരുണ്യത്തിലൂന്നിയ ദൈവിക ശക്തി പ്രകടമാക്കാനാണ് യോനായിലൂടെ ഇന്ന് നാഥൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ഏദൻ എന്ന വിശുദ്ധാനുഭവത്തെ നാം അനുഭവിക്കും. ചേർത്ത് പിടിച്ച ദൈവകരങ്ങളുടെ ചൂടുള്ള ഏദൻ നടത്തത്തിൽ ഇന്ന് അങ്ങനെ നടന്ന് 2 ക്രിസ്തു എന്ന് പേരെടുത്ത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളാണല്ലോ. ജീവൻ ഉള്ളതിനെയും ഇല്ലാത്തവയെയും എല്ലാത്തിനെയും ഒരു വ്യത്യാസവുമില്ലാതെ സഹോദരിയെന്നും സഹോദരനെന്നും വിളിച്ച ആ പുണ്യവാന്റെ മാതൃക അനുകരിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ.